കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് 3 മാസം മുൻപ് പറഞ്ഞ പ്രഖ്യാപനം വീണ്ടും ആവർത്തിച്ച് ആരോഗ്യമന്ത്രി. ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് 4 സുരക്ഷാ ജീവനക്കാരെ അധികമായി നിയമിച്ചതല്ലാതെ കൂടുതൽ സുരക്ഷാ ജീവനക്കാരെ നിയമിക്കാനും ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടില്ല. ഇതിനിടയിൽ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സൂപ്രണ്ടിന്റെ സസ്പെൻഷൻ പുനഃപരിശോധിക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഇൻചാർജ് ഇന്ന് കുതിരവട്ടം സന്ദർശിക്കും. അപ്പോൾ സ്റ്റാഫ് സ്ട്രെങ്ത് മാറ്റേണ്ടതായിട്ടുണ്ട്, കൂട്ടേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ നിലവിലുള്ള ബെഡ് സ്ട്രെങ്ത്തിനേക്കാൾ കൂടിയ സാഹചര്യത്തിൽ പേഷ്യൻസ് ഉള്ളത് കൊണ്ടുകൂടി അധികമായിട്ട് നമുക്ക് സ്റ്റാഫിനെ നിയോഗിക്കേണ്ടതായിട്ടും വരുന്നുണ്ട്. കഴിഞ്ഞ മാർച്ച് 12 കുതിരവട്ടം മാനസിക ആരോഗ്യ കേന്ദ്രം സന്ദർശിച്ച ആരോഗ്യമന്ത്രി പറഞ്ഞ വാക്കുകളാണിത്. മന്ത്രി എത്തും മുൻപേ ഹൈക്കോടതി ഉത്തരവിൻ പ്രകാരം കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ 4 സുരക്ഷാ ജീവനക്കാരെ അധികമായി നിയമിക്കേണ്ടി വന്നിരുന്നു. അതിനുശേഷവും രോഗികൾ മരിക്കുകയും മതിൽ കടന്ന് പുറത്തു പോവുകയും ചെയ്തു. എന്നാൽ ഫെബ്രുവരിയിൽ നടത്തിയ നിയമനം ഉൾപ്പെടെ പറഞ്ഞാണ് കുതിരവട്ടത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചെന്ന് ഇന്ന് ആരോഗ്യമന്ത്രി പറയുന്നത്. ഒപ്പം ചുറ്റുമതിലിന്റെ കുറച്ച് ഭാഗങ്ങളിൽ മുള്ളുകമ്പിയും സ്ഥാപിച്ചു. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഒരു കുറച്ച് സംഭവങ്ങൾ അവിടെ ഒരു 3-4 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ പ്രത്യേകമായി മീറ്റിങ്ങുകൾ വിളിക്കുകയും പുതിയ 4 സുരക്ഷാ പ്രവർത്തനങ്ങൾക്കായി 4 ജീവനക്കാരെ അധികമായി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. 100-ലധികം അന്തേവാസികളുള്ള കുതിരവട്ടത്ത് നിലവിൽ 8 സുരക്ഷാ ജീവനക്കാർ മാത്രമാണ് ഉള്ളത്. സുരക്ഷാ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ പോലും 3 മാസം കൊണ്ട് സാധിച്ചിട്ടില്ല. കാര്യങ്ങൾ ഇങ്ങനെയിരിക്കെയാണ് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്തത്. പ്രതിഷേധവുമായി ഡോക്ടേഴ്സ് പണിമുടക്കിലേക്ക് നീങ്ങിയ പശ്ചാത്തലത്തിലാണ് കുതിരവട്ടത്ത് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഇൻചാർജിനെ മന്ത്രി ചുമതലപ്പെടുത്തിയത്. സുരക്ഷയുമായി ബന്ധപ്പെട്ട് പോലീസ് തയ്യാറാക്കിയ റിപ്പോർട്ടും അടുത്ത ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിക്കും. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.